ഹലോ, നമസ്കാരം. അപ്പം ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിളും അതുപോലെ തന്നെ ഏറ്റവും ടേസ്റ്റിയുമായിട്ടുള്ള രൂപത്തിൽ എങ്ങനെ ഒരു ദോശ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഏതറിയാത്ത ആളുകൾക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തത്, ആദ്യം നമ്മുടെ സാധാരണ പച്ചരി. ഈ പച്ചരി ഈ കാണുന്ന ബൗളിന്, ഇതിലിപ്പോൾ ഉഴുന്നാണുള്ളത്, ഈ കാണുന്ന ബൗളിന് ഒരു രണ്ട് ബൗള് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിലോട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് സ്വല്പം പരിപ്പ് ചേർത്തിട്ടുണ്ട്, ഉഴുന്ന് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഉലുവ, ഉഴുന്ന്, പരിപ്പ് ഇത് മൂന്നും ചേർത്ത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഈ കാണുന്ന പച്ചരി. ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിക്സിയിലിട്ടിട്ട് നല്ലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ചേർക്കേണ്ടുന്ന ഒരു സാധനമാണ് ഈ നമ്മുടെ കാണുന്ന ചോറ്. ഈ ചോറും കൂടി ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അരി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. ശകലം ചോറ് ചേർത്താൽ മതി. ചോറ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ശരിയായിട്ടുണ്ട്, കണ്ടോ? നല്ല സെറ്റപ്പിൽ മാവ് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു 3-4 മണിക്കൂർ വീണ്ടും നമ്മൾ എന്താക്കണം, ഇതിനൊന്ന് മൂടി വെച്ച് നമ്മളൊന്ന് മാവ് പൊന്താൻ വേണ്ടി, പുളിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളിതിന് ഉപ്പ് ചേർക്കുന്നില്ല. അതിന് ശേഷം നമ്മൾ 4 മണിക്കൂർ കഴിഞ്ഞ് നല്ല ഭദ്രമായി മൂടി വെച്ചതിന് ശേഷമാണ് നമ്മളിതിലോട്ട് ഉപ്പ് ചേർത്ത്, നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നല്ല ഭദ്രമായിട്ട് നമ്മൾ മൂടി വെക്കുകയാണ്. ഇത് മൂടി വെച്ച് പിന്നെ നമ്മൾ ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എന്നറിയോ? ഇത് ഒരു കാരണവശാലും നമ്മളെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടാവും. ഫ്രിഡ്ജിനുള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മളിത് പിന്നെ പുളിക്കാൻ വേണ്ടി വെക്കും. പല ആളുകളും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ തണുപ്പ് തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തണുത്ത പ്രതലങ്ങളിൽ ഇതൊരിക്കലും വെക്കരുത്. ശരിക്കും നല്ല ഹീറ്റാണ് സ്ഥലങ്ങളിൽ. ഇപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ വശങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ 4 മണിക്കൂർ 5 മണിക്കൂർ എന്നൊക്കെ ഉള്ളത് ഒന്നും കൂടി അതിലും ഇതായിട്ട് നമുക്ക് പിന്നെ എളുപ്പത്തിൽ ഒന്ന് പുളിച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലും അതുപോലെ തന്നെ തണുപ്പുള്ള പ്രദേശങ്ങളിലൊന്നും വെക്കാതെ നമ്മുടെ അടുപ്പിൻ്റെ സൈഡുകളിലൊക്കെ കൊണ്ടുപോയിട്ട്, അല്ലാതെ പിന്നെ വെക്കാൻ വേണ്ടി തണുപ്പ് തട്ടാത്ത രൂപത്തിൽ വെക്കുക. അതിനുവേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ മാവ് നല്ല പുളിച്ച് നല്ല പൊന്തി വരും. അപ്പോൾ നമ്മുടെ മാവ് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മാവിൻ്റെ അവസ്ഥ നോക്കി നോക്കാണ്. നല്ല പൊന്തി വന്നിട്ടുണ്ട്, നല്ല സെറ്റപ്പിൽ പൊന്തി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക, നല്ലൊന്ന് മിക്സ് ആക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ സേമിൽ നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുക. ശകലം വെള്ളം ചേർത്താൽ മതി കേട്ടോ. നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് ഞാൻ വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നമ്മുടെ ദോശക്കുള്ള പരുവത്തിലായി. ഇനി നമുക്കൊന്ന് ദോശ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മുടെ കല്ലൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ
ഒന്ന് കല്ലിൽ പാരുന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സീക്രട്ടും കൂടിയാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു 3 സ്റ്റീലിൻ്റെ ബൗളിന് വേണ്ടിയിട്ട് ഉള്ള സൗകര്യമുള്ളൂ. കണ്ടോ, പരത്തുനിന്ന് കണ്ടില്ല എല്ലാവരും. അപ്പോൾ എല്ലാവരും എന്താക്കണം, ഇതൊക്കെ കണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ലൈക്കും ഷെയറൊക്കെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇത് കണ്ടിട്ടൊന്ന് പോയി ഉണ്ടാക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ പറയണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതാ, ഇതൊക്കെ പാരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇനി അതാക്കുന്നത്. എണ്ണ ചെറുങ്ങനെ അതിൻ്റെ മുകളിലൂടെ എണ്ണ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം അതാ, നമ്മൾ ഈ മടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അതിൽ യെല്ലോ കളർ വരുന്നുണ്ട്, അതിൻ്റെ സൈഡിലൊക്കെ യെല്ലോ കളർ. നമ്മൾ ഹോട്ടലിലത്തെ പിന്നെ ദോശകളിലൊക്കെ കാണാനല്ലേ യെല്ലോ കളർ. ഇതിൻ്റെ ഒരു സീക്രട്ടും കൂടിയാണ്, നമ്മൾ നേരത്തെ പരിപ്പ് ചേർത്തിരുന്നല്ലോ, അതുകൊണ്ട് ആ യെല്ലോ കളറൊക്കെ നമ്മുടെ പരിപ്പിൻ്റെ കളറൊക്കെ നല്ല സെറ്റപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.